അതുകൊണ്ട് ഉള്ളതേ സുഹൃത്തുക്കളെ പറയാവൂ. പ്രത്യേകിച്ച് ഈ കാലഘട്ടം അവസാന കാലത്തിന്റെ അടയാളമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി പറഞ്ഞ ഒരു കാര്യമാണ്, കേട്ട വാർത്തകൾ അന്വേഷിച്ച് ഉറപ്പുവരുത്താതെ പ്രചരിപ്പിക്ക. അങ്ങനെ കേൾക്കുന്നു, അങ്ങനെ പറയുന്നു, അങ്ങനെ കേട്ടു, ഇങ്ങനെ കേട്ടു എന്ന് പറഞ്ഞിട്ട് പ്രചരിപ്പിക്ക. അങ്ങനെ പ്രചരിപ്പിക്കുന്ന ഗുരുതരമായ കാര്യമാണ്. ശിർക്കാരോപണം നടത്തുന്ന അർത്ഥെന്താ? പറഞ്ഞ എത്ര വലിയവനാകട്ടെ, നമ്മളത് ആ വാദം നമ്മക്കില്ലെങ്കിൽ, നമ്മളത് പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ആരിലേക്ക് മടങ്ങും? പറഞ്ഞവരിലേക്ക് തന്നെ മടങ്ങും അല്ലേ? നമ്മൾ ഇത്ര കാഫിറെന്ന് വിളിച്ചാൽ നമുക്ക് കാഫിറല്ലെങ്കിൽ നമ്മൾ കാഫിറായി. അതാണ് നമ്മൾ ശിർക്കിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ, നമ്മൾ പോയിട്ടില്ല, നമുക്കങ്ങനെ വാദമില്ലെങ്കിൽ വീണ്ടും അത് പ്രചരിപ്പിക്കാൻ അതിന്റെ അർത്ഥം എന്താ? ആ ശരിക്ക് അവനിലേക്ക് മടങ്ങും. ഞാനത്ര പറഞ്ഞ എല്ലാവരും പറയും, എന്താണ് നിങ്ങളെ പറ്റി, എന്തൊക്കെയാ, എല്ലായിടത്തും നിങ്ങൾ തന്നെയാണോ പോലെ കേൾക്കണേ. ഞാൻ പറഞ്ഞു, എനിക്കെന്താ ആളുകളെ തൊള്ളേ കയറി കുത്തിരിക്ക് എനിക്ക് വിട്ടു. ആളുകളെങ്ങനെ പറഞ്ഞോട്ടെ എന്റെ പാപങ്ങളൊക്കെ? അള്ളാഹു സുബ്ഹാനഹു തആല ഇൻഷാഅല്ലാ അത് മുഖേന പൊറുക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരുപാട് പാപങ്ങളും കുറ്റങ്ങളൊക്കെ എനിക്ക് സംഭവിച്ചിട്ടുണ്ടാവും, അതെല്ലാം ഈ കുപ്രചരണങ്ങളിലൂടെ പൊറുക്കപ്പെടട്ടെ എന്ന് ഞാൻ ആശിക്കുകയാണ്. ഇവിടെ വന്നപ്പോഴും പല ചിത്തനക്കാരും പലതും ഇവിടെ വന്ന് പറഞ്ഞും പ്രചരിപ്പിച്ചൊക്കെ നോക്കിയിട്ടുണ്ട്. നാട്ടില് എന്നെ പ്രസംഗത്തിന് വിളിക്കരുത് എന്ന് പറഞ്ഞിട്ട് കത്തിറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞു കൂട്ടരെ, അതിന് നിങ്ങളെന്തിനാ ബേജാറാണ്? ഞാൻ നേതാക്കന്മാരെടുത്ത് പോയിട്ട് വിശദീകരണം കൊടുത്താൽ പ്രശ്നമാണ് തീരുവാൻ. ഈ കത്തറിന്റെ ദേവത്വം ഉറക്കണം നിങ്ങള്. ഞാൻ പല നേതാക്കന്മാരെടുത്ത് പോയിട്ട് എനിക്ക് ഇന്നതാ പറയാനാ, അതാണല്ലേ പ്രശ്നം. അവരോട് പല ആളുകളും ഇങ്ങനെ വിളിച്ച് ഫോൺ ചെയ്ത് പറയണേ. അപ്പൊ അവർക്ക് എല്ലാവരുടെ വാക്കും കേൾക്കണമല്ലോ. അപ്പൊ അവർ ചില അതിന്റെ പ്രൊസീജിയറൊക്കെ സ്വീകരിച്ചു, കത്ത് കൊടുക്കലും വിശദീകരണം തരണം എന്നൊക്കെ പറയും. ഞാൻ വിശദീകരണം കൊടുക്കുന്ന നാട്ടിലെത്തിയാൽ അവർക്ക് വിശദീകരണം തൃപ്തിയരാണെങ്കിൽ അത് പിൻവലിക്കും, ഇല്ല അവർക്ക് തൃപ്തിയരായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ പുറത്തുക്കും. ഇസ്ലാമൊന്നും പുറത്തൊന്നും പോവില്ലല്ലോ. ആ ബേജാറില്ല, കാരണം നമ്മളാരും ഇതുകൊണ്ട് ജീവിക്കുന്നില്ല. പ്രസ്ഥാനം കൊണ്ട് ജീവിക്കുന്ന, പ്രസ്ഥാനം ഒരു വരുമാന മാർഗമാക്കിയ ആളുകൾക്ക് അതിലൊക്കെ ബേജാറുണ്ടാവും. നമുക്കങ്ങനത്തെ യാതൊരു ബേജാറില്ല. എന്നാലും ആളുകൾ പുറത്താക്കി ആളെന്ന് പറയില്ലേ, അതല്ലേ പറയുള്ളൂ, വേറൊന്നും പറയില്ലോ. ആ അപ്പൊ പുറത്താക്കലും അറ്റാക്കലും നല്ല വിഷയം ഇസ്ലാം കൃത്യമായിട്ട് ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. എന്താ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശം? നിങ്ങൾ പ്രമാണവിരുദ്ധന് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രഖ്യാപിത ആദർശങ്ങൾക്ക് ഇതിൽ പുളിക്കൽ പ്രസംഗിച്ചു എന്നാണല്ലോ പറഞ്ഞത്. ഞാൻ പറഞ്ഞ കൂട്ടർ എന്റെ മൊബൈലിലുണ്ട്, ആരോ പിടിച്ച് എനിക്ക് ബ്ലൂടൂത്തിൽ തന്നിട്ടാ കേട്ടോളി. നിങ്ങൾ ഇങ്ങനെ കൊണ്ടുപോയിട്ട് പറയും. ഞാൻ ഒരുപാട് ആൾക്കോട് പറഞ്ഞു, ദേവായ വോയിസ് എന്ന സൈറ്റ് കയറിയ നിങ്ങൾക്ക് റുപ്യ ശരയ്യാന്ന് അടിച്ചു കൊടുത്താൽ എന്റെ പ്രസംഗം കിട്ടും ഓഡിയോ. നിങ്ങളെ കേട്ടിട്ട് പറഞ്ഞു, എനിക്ക് എ പി പറഞ്ഞ മാതിരി എല്ലാവർക്കും ഉണ്ട് ഒരു കോമൺ സെൻസ്. അത് കേട്ടിട്ട് എന്താണ് അതിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശത്തിന് വിരുദ്ധം നിങ്ങൾ പറഞ്ഞാല്? ആര് പറഞ്ഞെന്നാലും സ്വീകാര്യമാണ്. എന്താണെന്ന് എനിക്ക് കിട്ടിയ സോക്കോസ് നോട്ടീസും ഇല്ലാണാ കേൾക്കുന്നത്. ഇങ്ങനെ വർത്താനുള്ളത് എന്ത്? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രഖ്യാപിത ആദർശങ്ങൾക്ക് വിരുദ്ധമായി പ്രബോധന മര്യാദയ്ക്ക് വിരുദ്ധമായി പ്രസംഗിച്ചു. എന്താണ് ഈ പ്രമാണത്തിന് വിരുദ്ധം? എനിക്ക് മനസ്സിലായിട്ടില്ല. മനസ്സിലായതുകൊണ്ട് പറഞ്ഞെന്നാ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. ഞാൻ എല്ലാ സ്ഥലത്തും പറഞ്ഞ കാര്യമാണ്, ഞാനൊരു തികഞ്ഞ ആളൊന്നല്ല, ഞാനൊരു മനുഷ്യനാണ്. ഒരു പ്രബോധകൻ എന്നാൽ എനിക്ക് തെറ്റുപറ്റാൻ, എന്നെ തിരുത്താൻ എല്ലാവർക്കും അധികാരമുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഒരു കുട്ടി പറഞ്ഞാൽ തിരുത്താൻ തയ്യാറാണ് ഞാൻ. എനിക്ക് തെറ്റുപറ്റിയിട്ടുണ്ടെന്ന് പ്രമാണങ്ങൾ വിളിച്ചിട്ട് നിങ്ങൾ ആര് ബോധ്യപ്പെടുത്തുന്നാലും തിരുത്താൻ തയ്യാറാണ്, യാതൊരു സംശയമല്ല. അത്രയും തുറന്ന സമീപനം എനിക്കുള്ളത്, സുതാര്യമാണ് എന്റെ നിലപാട്. യാതൊരു സംശയമല്ല, ആര് എപ്പോ തിരുത്തി തന്നാലും ഞാൻ തിരുത്തും ചെയ്യും, മാപ്പു പറയും ചെയ്യും. ഇപ്പൊ പണ്ട് ശിഹർ ഫലിക്കൂല എന്ന് പ്രസംഗിച്ചു, പിന്നെ ഫലിക്കുന്ന് പ്രസംഗിച്ചു, രണ്ടും കൂടി ഇട്ടിട്ട് മുജാഹിദീങ്ങൾ കണ്ടോ സക്കരിയാസലായി മുജാഹിദ് ആയ കാലത്ത്, പിന്നെ മുജാഹിദ് പോയ കാലത്തൊക്കെ പറഞ്ഞു. അത് ഒരു ഇങ്ങനെ കൊണ്ടിറക്കുന്നുണ്ട്. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്നത് നല്ലൊരു കാര്യമാണ്, ഞാൻ തിരുത്തി എന്നുള്ളത് എല്ലാവരും അറിയിക്കാൻ എനിക്ക് കഴിയില്ല, നിങ്ങൾ അതെല്ലാവരും ഒന്ന് അറിയിക്കി. ഞാനാ തെറ്റിന് ഉറച്ചു നിന്നതല്ലോ പറയണത്, തെറ്റ് തിരുത്തിയതാണല്ലോ. അല്ലാണ്ടല്ല നല്ല കാര്യം, എനിക്കിപ്പോ എല്ലാവർക്കും എത്തിക്കാൻ കഴിയില്ല. അപ്പൊ ആ സഹോദരങ്ങൾ അത് ഏറ്റെടുത്തിട്ടുണ്ട്, അവരത് കൃത്യമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓരോപ്പം എനിക്കൊരു റിമാർക്ക് എന്നുള്ള ആൾക്കാരെ കൊണ്ടിറക്കണമെങ്കിലും എന്നെ സംബന്ധിച്ചിട്ടുള്ള സന്തോഷമുള്ള ഒരു കാര്യമാണ്. എനിക്ക് പണ്ട് അബ്ദുസലാസുല്ലമിയുടെ ശിഷ്യൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന്റെ ചില ദുസ്വാധീനങ്ങൾ ഉണ്ടായിട്ട് എനിക്കും ചില അദ്ദേഹത്തിന്റെ വേറെ ചില ശിഷ്യന്മാർക്കൊക്കെ അബദ്ധം പറ്റിയത് പ്രസ്ഥാനത്തിൽ വെച്ച തെറ്റല്ല, ഞങ്ങളെ പോലെ ചില ആൾക്കും പറ്റിയ തെറ്റ് ഞങ്ങൾ അത് തിരുത്തും ചെയ്തു. ജീവിച്ചിരിക്കുന്ന കാലത്ത് തിരുത്താനും അതിനെതിരെ പ്രസംഗിക്കാനും അല്ലാഹു എനിക്ക് തൗഫീഖ് നൽകിയല്ലോ എന്ന് സന്തോഷത്തിൽ പറയുന്ന ആളുകളാണ് ഞങ്ങൾ. അതുകൊണ്ട് നമ്മളാരും എന്തല്ല, തെറ്റുപറ്റാത്തൊരു മയസൂമികളൊന്നല്ല മുജാഹിദ് പ്രസ്ഥാനം. മയസൂമികൾ നയിക്കുന്ന പ്രസ്ഥാനമല്ല,
മലക്കുകളൊന്നല്ല, മനുഷ്യന്മാരാണ്. തെറ്റുണ്ടാവും, തിരുത്തിത്തരാം, ആർക്കും തിരുത്തി കൊടുക്കാം. മുജാഹിദ് പ്രസ്ഥാനത്തിൽ അങ്ങനെ അനുയായി വന്ന നേതാവ് ഒന്നുമില്ല. നിങ്ങൾ അപ്പറഞ്ഞത് ഖുർആൻ ഹദീസിനെതിരാണ്. ഏത് സാധാരണക്കാരനും പറയാം അങ്ങനെയാണല്ലോ, എനിക്ക് പേവ് വെച്ചാട്ടോ എന്ന് പറയുകയും. അതാണ് ഈ പ്രസ്ഥാനത്തിന്റെ സുതാര്യത. ഇതൊരു മദ്ഹബല്ല, നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കരുത്. ചില ആളുകൾ അങ്ങനെ വിചാരിച്ചിട്ടുള്ളത് ഒരു മദ്ഹബ് മാതിരിയാണ്. അല്ല, ജമാഅത്തെ ഇസ്ലാമിന്റെ ശൂറാ കമ്മിറ്റി തീരുമാനിച്ചാൽ പിന്നെ മുത്തഫിഖ് ആക്കിയാലുള്ള ഒരു ചോദ്യം ചെയ്യാൻ പാടില്ല. 45 to 50 റൂട്ടുകൾക്ക് ഇക്കൊല്ലം വോട്ട് ഹലാലാണെന്ന് തീരുമാനിച്ചു. ഹലാല പിന്നെ ചോദ്യമല്ല. അപ്പൊ വോട്ട് ചെയ്യ, അടുത്ത കൊല്ലം വീണ്ടും വോട്ട് ഹറാമാക്കും. അതുപോലത്തെ ഒരു ശൂറാ കമ്മിറ്റിയോ അതുപോലത്തെ സുനഹ ദിവസമോ, ക്രിസ്ത്യാനികളെ സുനഹ ദിവസം സുനഹ ദിവസം നമ്മക്കില്ല. നമ്മള് സുതാര്യമായ ഒരു സംഘടനയാണ്. ഖുർആനും സുന്നത്തിനും എതിരായിട്ട് മുജാഹിദുകൾ സ്ഥാനത്തിൽ ആർക്ക് തെറ്റുപറ്റിയാലും അത് ചൂണ്ടിക്കാണിക്കണം, തിരുത്തണം എന്നാണ്. കെ എം മൗലവി അതാ റബീഉല്ലവലിനെ പറ്റി അങ്ങനെ പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ ഈ കെ മൗലവി അതാ ഇങ്ങനെ എഴുതിയിരിക്കുന്നു എന്നിട്ട് 3/4 മണിക്കൂർ അതിനെ വയങ്ങി നമുക്ക് എന്നെ മറുപടി. ആ അങ്ങനെ ഉണ്ടല്ലേ, അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. സുന്നിങ്ങൾ പോന്ന കാലത്ത് ആദ്യകാലത്ത് എഴുതിയതായിരിക്കും ഖനാസ്. നമ്മളെ മറുപടി കഴിഞ്ഞ് ഇതിൽ ഇങ്ങനെ 3/4 മണിക്കൂർ വയങ്ങിയുള്ള മറുപടി പറ. അതാ നമ്മളെ നിലപാടും, തെറ്റുപറ്റിയാൽ തിരുത്തും, പുറത്തു കൊടുക്കട്ടെ എന്ന് പറയും. മനസ്സിലായില്ലേ? അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഞാൻ ആദ്യം ഓരോ ചായത്തിന്റെ അർത്ഥം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. പുലിതുള്ള ദീനസാം പ്രഖ്യാപിക്കു നബിയെ, അള്ളാഹുവിനുള്ള സഹായികളും രക്ഷകന്മാരും നിങ്ങൾ ജനിപ്പിക്കുന്നവരോട് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു നോക്കുക. നിങ്ങളിൽ നിന്നും ആ ഉപദ്രവത്തെ നീക്കിത്തരാൻ അവർക്ക് കഴിയില്ല. കണ്ടോ, അള്ളാഹു തുറന്ന് വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്നവരാരൊക്കെ അവിടെ? ഈസായി വിളിച്ചു പ്രാർത്ഥിക്കുന്ന ക്രിസ്ത്യാനികളുണ്ട്, ഹുസൈൻ വിളിച്ചു പ്രാർത്ഥിക്കുന്ന യഹൂദികളുണ്ട്, ലാത്തിയെ മുസ്ലിം വിളിച്ചു പ്രാർത്ഥിക്കുന്ന മക്ക മുശ്രിക്കുന്നുണ്ട്. എല്ലാവരോടും കൂടിയാ പറയേണ്ടത്, ആരങ്ങൾ വിളിച്ചു തേടിയാലും നിങ്ങൾ ഉപദ്രവം നീക്കിത്തരാൻ അവർക്ക് കഴിയില്ല. തൽക്കാലം മറ്റൊരാളിലേക്കൊന്ന് ചേഞ്ച് ചെയ്ത് തരാൻ പോലും അവർക്ക് കഴിയില്ല. എന്ന് മാത്രമല്ല, ഉലായിക്കുന്നതിനെത്തുന്ന അവൻ വിളിച്ചു തേടിക്കൊണ്ടിരിക്കുന്ന അള്ളാഹുമായി ഏറ്റവും അടുത്തവർ പോലും അള്ളാഹുവിലേക്ക് സാമീപ്യം തേടിക്കൊണ്ടിരിക്കുകയാണ്. വയർജൂന റഹ്മത്തഹു എന്ന മഹാന്മാരാണ്, അതാണ് അതിന്റെ അർത്ഥം. സൽക്കർമ്മങ്ങളിലൂടെ സാമീപ്യം തേടിയതല്ല, മര അല്ല, മഹാന്മാരാണ് അവർ. അള്ളാഹുവിന്റെ കാരുണ്യം പ്രതീക്ഷിക്കുന്നവരും അവന്റെ ശിക്ഷയെ ഭയപ്പെടുന്നവരുമാണ്. നിന്റെ റബ്ബിന്റെ ശിക്ഷ ഭയപ്പെടേണ്ടത് തന്നെ. അതുകൊണ്ട് ഏത് മഹാനെ വിളിച്ച് പ്രാർത്ഥിച്ചാലും അവർക്ക് നമ്മുടെ പ്രാർത്ഥന കേൾക്കാനോ സഹായം ചെയ്യാനോ സാധ്യമല്ല. ഒരു ജിന്നിനും സാധ്യമല്ല, ഒരു മലക്കിനും സാധ്യമല്ല. അതാണ് ഇസ്ലാമിന്റെ തൗഹീദ്. ആ തൗഹീദാണ് നമ്മൾ പ്രചരിപ്പിക്കുന്നത്. അതിലേക്ക് നിങ്ങൾ വരണം. ഇത് മാത്രമാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. നാം നമ്മുടെ കുടുംബത്തിലും സുഹൃത്തുക്കളിലും ഒക്കെ പെട്ട ഒരുപാട് ആളുകളുമായി ഇടപഴകുമ്പോൾ അവർക്കൊക്കെ ഈ തൗഹീദിന്റെ സന്ദേശം തന്മയത്വത്തോടെ എത്തിച്ചു കൊടുക്കാനും ഒരാളെങ്കിലും ശരിക്കും രക്ഷപ്പെടുത്താനും നാം ശ്രമിക്കണം. അതിൽ ഇസ്ലാഹി സെന്റർ പോലെയുള്ള ഇത്തരം കൂട്ടായ്മകളിൽ നാം പങ്കാളികളാകണം. അള്ളാഹു സുബ്ഹാനഹു വതആല ഇത്തരം നല്ല പ്രവർത്തനങ്ങളിൽ നാൾക്കുള്ള നിലനിർത്തുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾ റഹ്മാനായ റബ്ബ് വിട്ടുപൊറുത്തുകയും ആഹ്ലാദിക്കുമാറാകട്ടെ. അള്ളാഹുമ്മ അസ്ലാമ വൽ മുസ്ലിമീൻ.